അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം മിഡീവൽ അറബിക് ലിറ്ററേച്ചറിലെ മഖാമയാണ്. മഖാമ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മഖാമ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. പക്ഷേ പിന്നീട് അത് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആളുകൾ കൂടിയിരുന്ന് ഒരാൾ കഥ പറയും, മറ്റേ ആൾക്കാർ കേൾക്കും, ആ രൂപത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ മീനിങ് എന്താ വെച്ചാൽ, മജ്മുഅത്തു ഹിക്കായത്തിൻ ഖസീറ മുത്തഫാവിതത്തുൽ ഹജ്മി എന്നാണ്. ജുമയത് ബൈന നസരി വശ്യരി അല്ലേ. ബത്തലുഹാ റജുലുൻ വഹ്മിയുൻ വഉരിഫ ബി ഖിദാഇഹി വമുഗാമറാത്തിഹി വഫസാഹത്തിഹി വഖുദ്റത്തിഹി അലാ ഖർലിശ്ശേരി വഹുസ്നി തഖല്ലുസിഹി മിനൽ മആസിഖ് എന്നൊക്കെ നിങ്ങൾ മഖാമിനെ കുറിച്ച് പഠിച്ചു കൊടുത്ത് പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് കഥകളാണത്. അതിൻ്റെ കഥകളുടെ ഒരു വലിപ്പം അത് വ്യത്യസ്തമായിരിക്കും. ആ കഥയിൽ ഗദ്യവും പദ്യവും ചേർത്തിട്ടുണ്ടാവും. അതിലൊരു സാങ്കല്പികമായിട്ടുള്ള ഒരാൾ, ഒരു കേന്ദ്ര കഥാപാത്രം ഉണ്ടാകും, അതിൻ്റെ ഹീറോ നായകൻ. അയാൾ ആളുകളെ വഞ്ചിച്ചുകൊണ്ടും വശീകരിച്ചുകൊണ്ടും ആളുകളെ പറ്റിച്ചുകൊണ്ടൊക്കെ പണം സമ്പാദിക്കും. അതാണ് കുതിയത്ത്. അയാളുടെ ഫസാഹത്തും അയാളുടെ കവിത ചൊല്ലാനുള്ള കഴിവും തന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാരുടെ അടുത്ത് നിന്ന് അദ്ദേഹം പണം തട്ടുക. അപ്പോൾ ഇത് പിന്നെ പിന്നെ ബദിയുസ്സമാൻ അൽ ഹമദാനി ആണതിൻ്റെ പിന്നെ ഉപജ്ഞാതാവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അന്ന് അബ്ബാസിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാസാനികളുടെ ചില ഒരു രീതിയായിരുന്നത്, എങ്ങനെയെങ്കിലും ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം പിന്നെ വശത്താക്കുക എന്നുള്ളത്. അൽ ഗായത്ത് തുബദ്ദിറുൽ വസീല എന്നാണ്. ലക്ഷ്യം എന്ത് ചെയ്യുന്നു? മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഏത് മാർഗത്തിലൂടെയായാലും ലക്ഷ്യം നേടുക, പണം നേടുക എന്നുള്ളൊരു ഇതായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ഒരു സ്വഭാവത്തെ ഈ മഖാമയിലൂടെ വരച്ച് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചിലതൊക്കെ നടന്നതാണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളല്ല. അപ്പോൾ ഒരു മഖാമൊക്കെ ഉണ്ടാവുക, അതൊരു സദസ്സുണ്ടാവും ഈ കഥ പറയുന്ന, മറ്റൊന്നതിനൊരു റാവി ഉണ്ടാവും ഈ കഥ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. പിന്നെ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഉണ്ടാവും, അയാളാണ് മുക്കുദ്ദി. മുക്കുദ്ദി എന്ന് പറഞ്ഞാൽ യാചകൻ എന്നുള്ള അർത്ഥത്തിലല്ല, തന്ത്രം ഉപയോഗിച്ച് കാണാം പണം കൈപ്പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുതിയത്ത് എന്നാ പറയാം. അപ്പോൾ ആ ഒരു അതാണ് അതിൻ്റെ പ്രധാന ഘടകം. പിന്നെ മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ, അതിലൊരു ഒരു നുക്കുത്തത്ത് ഉണ്ടാവും, ഒക്കുതത്ത്, ഒരു തീമുണ്ടാവും, അതിലൊരു ഫിക്രത്ത് ഉണ്ടാവും. എന്താണ്, എങ്ങനെയാണ് ഈ പണം ആൾക്കാരുടെ നിന്ന് അയാൾ കൈക്കലാക്കുന്നത് എന്നുള്ളൊരു തീമുണ്ടാവും. പിന്നെ ആ മഖാമ ഏത് സ്ഥലത്താണ് നടക്കുന്നത് അതിൻ്റെ പേര് വെച്ചിട്ടോ, അതല്ലെങ്കിൽ പിന്നെ ആ മഖാമയിൽ പറയുന്ന വിഷയം എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വെച്ചിട്ട് അതിനൊരു പേര് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന മഖാമ അൽ മഖാമത്തുൽ ഹിർസിയ എന്നാണ്. ഉറുക്ക്, ഉറുക്ക് മന്ത്രമൊക്കെ അറിയില്ലേ? അപ്പോൾ അതിലുള്ള വിഷയം ആ ഉഖ്ദ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ പേര് വെച്ചിരിക്കുന്നത്. ചില മഖാമ നടക്കുന്ന സ്ഥലം വെച്ചിട്ടായിരിക്കും പേര് വെക്കുക. അപ്പോൾ ബഗ്ദാദിൽ നടന്ന ഒരു കഥയാണെങ്കിൽ അൽ മഖാമത്തുൽ ബഗ്ദാദിയ, അല്ലെങ്കിൽ സമർക്കന്തിൽ വെച്ച് നടന്നതാണെങ്കിൽ മഖാമത്തുൽ സമർക്കന്തിയ എന്നൊക്കെ ഉണ്ടാവും ഇങ്ങനെ. പിന്നെ ആ മഖാമയിൽ പ്രധാനമായിട്ടും ഒരു ഒരു അൽ ഫുഖാഹത്ത് ഉണ്ടാവും, ഒരു ഒരു കോമിക് സെൻസ് ആ മഖാമൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് മഖാമയുടെ പ്രധാനപ്പെട്ട മനസ്സിലാക്കാനുള്ള ചുരുക്കി പറഞ്ഞു നിങ്ങൾ പഠിച്ചതാണ്. അത് പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ബദിയുസ്സമാൻ അൽ ഹമദാനിയാണ് ഇതിൻ്റെ മുഖ്തരി, അല്ലെങ്കിൽ റാ ഇത് അതിൻ്റെ പിന്നെ കൊണ്ടുവന്ന ആൾ. പിന്നെ അദ്ദേഹത്തിന് ശേഷം പിന്നെ അബുൽ ഖാസിമുൽ ഹരീറിയും മഖാമ എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ മഖാമയിലേക്ക് പോകാം. നമ്മൾ പഠിക്കാൻ പോകുന്ന മഖാമ അൽ മഖാമത്തുൽ ഹിർസിയ പേജ് നമ്പർ 107 ആണ്. ഉറുക്ക് എന്നാണ് ഹിർസിൻ്റെ അർത്ഥം. ബദിയുസ്സമാൻ ഹമദാനിയുടെ മഖാമയാണ്. ഇതിൽ കണ്ട ഒരു റാവിയുണ്ട്, ഈസബിൻ ഹിഷാം എന്ന് പറയുന്ന ആളാണ് ഈ മഖാമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മഖാമയിലെ കേന്ദ്ര കഥാപാത്രം, ആളുകളെ പറ്റിച്ച് പണം വശത്താക്കുന്ന, പണം കൈപ്പറ്റുന്ന ആള്, അയാളുടെ പേരെന്താണ്? അബുൽ ഫത്തഹുൽ ഇസ്കന്ദരി എന്നാണ്. അബുൽ ഫത്തഹുൽ ഇസ്കന്ദരിയാണ്. ഇത് ബദിയുസ്സമാൻ ഹമദാനിയുടെ മുഴുവൻ മഖാമകളിലും ഈ ഹീറോയായി വരുന്നത്, അല്ലെങ്കിൽ മുക്കുദിയായി വരുന്നത് പിന്നെ ആരാണ്? അബുൽ ഫത്തഹുൽ ഇസ്കന്ദരിയും റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ഈസബിൻ ഹിഷാമുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റാവി എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ പറയുന്ന ആളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? കണ്ടോ, അദ് ഹദ്ദസന ഈസബിൻ ഹിഷാം. ഈസബിൻ ഹിഷാം നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. കാല, അദ്ദേഹം പറയാണ്. ഈസബിൻ ഹിഷാം റാവിയാണ്, അദ്ദേഹം പറയാണ്. ഈ കഥ പറയുന്നത് ആരാണ്? അദ്ദേഹമാണ്. ലമ്മ ബലഗത് ബിയൽ ഉർബ ബാബൽ അബ്വാബി വറളീതു മിനൽ ഗനീമത്തി ബിൽ ഇയാബി വദൂനഹു മിനൽ ബഹരി വസ്സാബിൻ ബിഗാരിബി വമിനൽ സുഫുനി അസ്സാഫുൻ ബിറാക്കിബി. ഇതിൻ്റെ ശൈലി കണ്ടോ, മഖാമക്ക് ഒരു സജീഇയായ ശൈലി ഉണ്ടോ. ബാബൽ അബ്വാബ് മിനൽ ഗനീമത്തി ബിൽ ഇയാബ് ഉണ്ടോ. ബിഗാരിബി അസ്സാഫുൻ ബിറാഖിബി
ഒക്കെ അവസാനം ഒരുപോലെ കാണാം. ഈ പിന്നെ ഖവാഫികളൊക്കെ അതല്ലെങ്കിൽ അതിലുള്ള അസ്ജായകൾ ഓരോ കെലിമത്തിൻ്റെയും അവസാനങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വരാം. ഇസ്തഖർത്തുല്ലാഹ ഫിൽ ഖുഫൂൽ വഖഅത്തു മിനൽ ഫുൽക് ബി മസാബത്തിൽ ഹുൽക് ولما ملكنا البحر ولما ملكنا البحر نوائكنا ولما ملكنا البحر وجن علينا الليل غشيتنا سحابة تمد من الأمطار هبالا وتحود من الغيم جبالا بريح ترسل الأمواج أزواجا والأمطار أفواجا وبقينا في يد الحين بين البحرين لا تملك عدة غير الدعاء ولا حيلة إلا البكاء ولا عصمة غير الرجاء وطويناها ليلة نابغية وأصبحنا نتباكى ونتشاكى وفينا رجل لا يخلل جفنه ولا تبتل عينه رخي الصدر منشره نشيط القلب فرح فعجبنا والله كل العجب وقلنا له ما الذي أمنك من العتب فقال حرز لا يغرق صاحبه ولو شئت أن أمنح كلا منكم حرزا لفعلت فكل رغب إليه وألح في المسألة عليه فقال لن أفعل ذلك حتى يعطيني كل واحد منكم دينارا الآن ويعيدني دينارا إذا سلم قال عيسى بن هشام فنقدناه ما طلب ووعدناه ما خطب وأبت يده إلى جيبي فأخرج قطعة ديباج فيها حقة عاج قد لمن صدرها رقاع وحذف كل واحد منا بواحدة منها فلما سلمت السفينة وأحلتنا المدينة اقتضى الناس ما وعدوه ونقدوه وانتهى الأمر إلي فقال دعوه فقلت لك ذلك بعد أن تعلمني سر حالك قال ما أنا من بلاد الإسكندرية فقلت كيف نصرك الصبر وخذلنا فأنشأ يقول ويك لولا الصبر ما كنت ملأت الكيس طبرا لن ينال المجد من لاق بما يغشاه صدرا ثم ما أعقبني الساعة ما أعطيت ضرا بل به أشتد أزرا وبه أجبر كسرا ولو أني اليوم في الغرق لما كلفت عذرا. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, സാധാരണ ടെക്സ്റ്റ് പോലെ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഈസബ്നു ഹിഷാം വിവരിക്കുന്നു, ലമ്മ ബലഗത് ബിയൽ ഗുർബത്തു ബാബൽ അബ്വാബ്, ലമ്മ ബലഗത് ബിയൽ ഗുർബത്തു, എന്നെ എൻ്റെ അപരിചിതത്വം എന്നെ എത്തിച്ചു, ബാബൽ അബുവാബിൽ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. ബാബുൽ അബുവാബ് എന്ന് പറഞ്ഞാൽ മീനാ ഉൻ അല ബഹരി ഖസ്വീൻ എന്നാണ്. ഖസ്വീൻ എന്ന് പറയുന്ന കടലിൻ്റെ ഉള്ള ഒരു പോർട്ടാണ് ഏത്, ബാബുൽ അബുവാബ്. അവിടെ ഞാൻ എത്തി എന്നാണ് പറഞ്ഞത്. വറളീത്തു മിനൽ ഗനീമത്തി ബിൽ ഇയാബ്, ഞാൻ തൃപ്തിപ്പെട്ടു. മിനൽ ഗനീമത്തി ബിൽ ഇയാബ് എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങിപ്പോവാൻ ഉദ്ദേശിച്ചു, തൃപ്തിപ്പെട്ടു, മടങ്ങിപ്പോവാൻ ഉദ്ദേശിച്ചു. മാനാഹു റളീത്തു അൻ അർജിഅ മിൻ സഫരി ബിലാ റിബ്ഹിന്ന, എൻ്റെ ഗനീമത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടു. ബിൽ ഇയാബി, മടങ്ങിപ്പോവാൻ എന്ന് പറഞ്ഞാൽ പോയ കാര്യത്തിൽ നേട്ടമൊന്നുമില്ലാതെ മടങ്ങിപ്പോവാൻ. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എന്തെങ്കിലും വെട്ടിച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും കിട്ടാതെ മടങ്ങിപ്പോവാൻ ഞാനിങ്ങനെ തൃപ്തിപ്പെടും. ഇനി ഒരു രക്ഷയില്ല, ഇനി വീട്ടിലേക്ക് പോവുക, കാരണം ആൾക്കാരൊന്നും ഒന്നും കിട്ടുന്ന പരിപാടിയൊന്നും തോന്നണില്ല, ഒരു കുതന്ത്രം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് തോന്നണില്ല. അതാണ് റളീത്തു മിനൽ ഗനീമത്തി ബിൽ ഇയാബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ വദൂനഹു മിനൽ ബഹരി വസ്സാബുൻ ബിഗാരിബി, വദൂനഹു ആ ബാബുൽ അബുവാബിലാണല്ലോ ഉള്ളത്. വദൂനഹു ആ ബാബുൽ അബുവാബിൻ്റെ മുമ്പിൽ, അമാമഹു എന്നാണ്, മിനൽ ബഹരി കടലിലുണ്ട്. വസ്സാബുൻ ബിഗാരിബി, വസ്സാബുൻ ബിഗാരിബി, എന്താണ് വസ്സാബുൻ ബിഗാരിബിഹി എന്ന് പറഞ്ഞാൽ, വസ്സാബ് എന്ന് പറഞ്ഞാൽ വസ്സബാറാ ചാടി വന്നതാണ്, ചാടി വരിക എന്നാണ്. അൽ ഗാരിബ് എന്ന് പറഞ്ഞാൽ അയലൽ മൗജു എന്നാണ്, നല്ല ഉയരത്തിൽ വരുന്ന തിരമാലയാണ്, ഉയർന്നു പൊങ്ങുന്ന തിരമാലയാണ് ഗാരിബ് എന്ന് പറഞ്ഞാൽ. വസ്സാബുൻ ബിഗാരിബിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ചാടിമറിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന തിരമാലകളാണ് ആ ബാബുൽ അബുവാബിലുള്ളത്, ഞാനവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. ഒമിനസുഫുനി അസാഫുൻ ബിറാഖിബിഹി, ഒമിനസുഫുനി ആ കപ്പലിലുണ്ട്, അവിടുന്ന് കപ്പലിലാണ് ഇപ്പോൾ ഉള്ളത്, എവിടെ, ബാബുൽ അബുവാബിൽ. ഒമിനസുഫുനി അസാഫുൻ ബിറാഖിബി, അസാഫുൻ ബി അസഫ് എന്ന് പറഞ്ഞാൽ ദുൽമാണ്, അക്രമം. ബിറാഖിബി, ആ കപ്പലിൽ, ബാബുൽ അബുവാബിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ കപ്പലിലാണ്, ആ കപ്പലിൽ അസാഫുൻ പിന്നെ ബിറാഖിബിഹി, അക്രമമാണുള്ളത്. ബിറാഖിബിഹി ആ യാത്രക്കാരോട് എന്ന് പറഞ്ഞാൽ, ഈ കപ്പൽ യാത്രക്കാരെയും കൊണ്ട് പിന്നെ അലക്ഷ്യമായി നീങ്ങുകയാണ് ആ പിന്നെ തിരമാലയുടെ അല്ലെങ്കിൽ
കാറ്റും നന്നായിട്ടൊക്കെ ദിശ മാറിയൊക്കെ പോകും കപ്പൽ. അപ്പോൾ കപ്പൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരെയും കൊണ്ട് ദിശ മാറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യദുഫ റാക്കിബഹ യമീനൻ വ ശിമാലൻ അല ഗൈരി ഹുദൻ വബിശിദ്ധത്തിൽ, ശക്തമായി ശരിയായി പോകേണ്ട വഴിയിലല്ലാതെ ആൾക്കാരെയും കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ കപ്പൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ്, ഇസ്തഹർത്തുല്ലാഹ ഫിൽ ഖുഫൂൽ, ഇനി ഒരു രക്ഷയില്ല, ഇസ്തഹർത്തുല്ലാഹ ഫിൽ ഖുഫൂൽ, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് നേടി, തട്ടിപ്പിലാണെങ്കിലും ഇസ്തിഹാറത്തുണ്ട്. ഇസ്തഹർത്തുല്ലാഹ ഫിൽ ഖുഫൂൽ, ഫിൽ ഖുഫൂൽ എന്ന് പറഞ്ഞാൽ യാത്രയിൽ നിന്ന് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചു. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തജഹ ബി ഖൽബിഹി ഇലല്ലാഹി ലിയുൽഹിമഹുമായ അമലു, എന്താണ് ചെയ്യുക എന്ന് അള്ളാഹു തോന്നിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് തൻ്റെ മനസ്സിനെ തിരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇത്തജഹ അള്ളാഹു, പിന്നെ എന്താ പറയുക, ഇത്തജഹത്തു ഇസ്തഹർത്തുല്ലാഹ ഫിൽ ഖുഫൂൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. വഖഅത്തു മിനൽ ഫുൽക്കി, അങ്ങനെ ഞാൻ ആ കപ്പലിൽ ഇരുന്നു, ബി മസാബത്തിൽ ഹുൽക്കി, നാശത്തിൻ്റെ സ്ഥാനത്തിരുന്നു എന്ന് പറഞ്ഞാൽ കപ്പലെപ്പോഴും നശിക്കാം, ഏതായാലും കപ്പൽ ഈ കാറ്റിലൊക്കെ പെട്ട് കഴിയാൻ നശിക്കും. അപ്പോൾ ആ നാശത്തിൻ്റെ സ്ഥാനത്ത് ബി മക്കാനത്തിൽ നിന്നാണ്, ബി മസാബത്ത് എന്ന മക്കാനത്ത്, അപ്പോൾ കപ്പലെപ്പോഴും നശിക്കാം, അപ്പോൾ കപ്പലിൽ നാശത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നു. വലമ്മ മലഖനൽ ബഹ്റു, മലഖന അൽ ബഹ്റു, കടൽ അല്ലെങ്കിൽ സമുദ്രം ഞങ്ങളെ എന്ത് ചെയ്തു, ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ, കടലാണിപ്പം ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, അപ്പോൾ കടൽ ഞങ്ങളുടെ മേൽ നിയന്ത്രണം സ്ഥാപിച്ചപ്പോൾ, വലമ്മ മലഖനൽ ബഹ്റു മലക്കന വജന്ന അലൈന ലൈലു, രാത്രി ഞങ്ങൾക്ക് ഇരുട്ടായി, നല്ല ഇരുട്ടുള്ള രാത്രിയാണ്, കടലാണെങ്കിൽ കാറ്റും കൂളൊക്കെ ആയിട്ട് നിയന്ത്രണമില്ല. ഹസിയത്തിന സഹാബത്തുൻ, ആ സമയത്ത് ഒരു മേഘം ഞങ്ങളെ മൂടി. തമുദ്ദുമിനൽ അംതാരി ഹിബാല, ആ മേഘം എന്ത് ചെയ്യുന്നു, മഴയെ കൊണ്ടുവരുന്നു. ഹിബാലൻ കയറുകളായിട്ട്, കയറുകൾ ഇങ്ങനെ വീഴുന്നത് പോലെ മഴൻ്റെ തുള്ളികൾ നല്ല തുള്ളിയായിട്ട് വീഴുകയാണ്. വത്തഹൂദു മിനൽ ഗൈമി ജിബാല, വത്തഹൂദു മിനൽ ഗൈമി ജിബാല, തഹൂദ് പറഞ്ഞാൽ തസൂക്ക്, കൊണ്ടുവരുന്നു. മിനൽ ഗൈമി, മേഘത്തിൽ നിന്ന്, ജിബാലൻ ഓരോരോ പർവ്വതങ്ങളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ആ പർവ്വതങ്ങളെ പോലെയുള്ള മേഘങ്ങളാണ്, ആ മേഘങ്ങളിൽ നിന്ന് പിന്നെ ശക്തമായ മഴ വർഷിക്കുന്നുണ്ട്. അതാണ് തമുദ്ദു മിനൽ അംതാരി ഹിബാല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിരീഹിൻ, കാറ്റോടുകൂടി, തുർസിരുൽ അംവാജ അസ്വാജ, ആ കാറ്റെന്ത് ചെയ്യുന്നു, തിരമാലകളെ അയക്കുന്നു. അസ്വാജൻ, കൂട്ടം കൂട്ടമായിട്ട്, ഒറ്റക്കല്ല, ഇണകളായിട്ട്, ഒരു തിരമാല വരില്ല, ഒന്നിച്ചാണല്ലോ തിരമാല വരിക, ഒന്നായിട്ടുണ്ട് വരികയാണ്. വൽ അംതാർ അഫ്വാജ, കാറ്റിൽ തിരമാല വേറുണ്ട്, പിന്നെ മുകളിൽ നിന്ന് മഴയും വരുന്നുണ്ട്. വൽ അംതാർ അഫ്വാജ ഫൗജൻ ഫൗജ, മഴയെ സംഘം സംഘമായിട്ട്, മഴകളെ, മഴ നല്ല ശക്തമായിട്ട് മഴയും പെയ്യുന്നുണ്ട്, നിൽക്കാത്ത മഴ, ശക്തമായ മഴ. അപ്പോൾ വ ബഖീന ഫീ യദിൽ ഹൈൻ, ഞങ്ങളെന്ത് ചെയ്തു, നാശത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു. ബൈനൽ ബഹ്റൈൻ, ഈ കടലുകൾക്കിടയിൽ. ലാ നംലിക്കു ഉദ്ദതൻ ഗൈറ ദുആ, ലാ നംലിക്കു ഉദ്ദതൻ ഐ സിലാഹൻ, ഒരു ആയുധവും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കൈവശമില്ല. ഗൈറ ദുആ, ഈ എന്തല്ലാതെ, പ്രാർത്ഥനയല്ലാതെ. വലാ ഹീലത്തൻ ഇല്ലൽ ബുഖാ, വലാ ഹീലത്തൻ ഇല്ലൽ ബുഖാ, കരയാനല്ലാതെ വേറൊരു മാർഗവും ഞങ്ങളുടെ അടുത്തില്ല, തന്ത്രവുമില്ല. വല ഇസ്മത്തൻ ഗൈറ റജാ, പ്രതീക്ഷയല്ലാതെ മറ്റൊരു സംരക്ഷണവും ഞങ്ങൾക്കില്ല, രക്ഷപ്പെടും രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷ അല്ലാതെ. വ തൊവൈനാഹ ലൈലത്തൻ നാ ബഖിയത്തൻ, വ തൊവൈനാഹ ലൈലത്തൻ നാ ബഖിയത്തൻ, എന്താണ് ലൈലത്തുൻ നാ ബഖിയ എന്ന് പറഞ്ഞാൽ, ശക്തമായ കൂരിട്ടുള്ള രാത്രി എന്നാണ്. ഓക്കെ, പിന്നെ കൂരിട്ടുള്ള രാത്രി, ലൈലത്തുൻ നാബിഖിയ, ലൈലത്തുൻ ഖാസിയത്തുൻ ലാ നഅരിഫുൻ നൗമ, ഉറക്കം കിട്ടാത്ത, നല്ല എന്താ പറയുക, പ്രയാസം സഹിക്കുന്ന രാത്രിയാണ്. മിസ്ല ലൈലത്തി ഷായിരിൻ നാബിഖത്തി, നാബിഖ എന്ന കവിയുടെ രാത്രി പോലെ എന്നാണ്. അങ്ങനെയുള്ള ഒരു രാത്രിയാണ് ഞങ്ങൾ അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. തൊവൈന ലൈലത്തൻ നാബിഖിയത്തൻ, ഞങ്ങൾ പിന്നെ ഒരു അങ്ങനെയുള്ളൊരു രാത്രിയാണ് ഞങ്ങൾ ഇപ്പോൾ പിന്നെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ അസ്ബഹന നതബാക്ക വ നതശാക്ക, ഞങ്ങൾ അങ്ങനൊരു രാത്രിയെ ഞങ്ങൾ ചുരുട്ടി എന്ന് പറഞ്ഞാൽ തലേതരത്തെ രാത്രിയാണ് ഈ സംഭവമൊക്കെ. ഈ രാത്രിയിൽ ആ രാത്രിയെ ഞങ്ങൾ ചുരുട്ടി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പകൽ
നേരം വെളുപ്പിച്ചു അങ്ങനെ കപ്പലിൽ നിന്നാണ്. വാസ്ബഹന ഞങ്ങൾ നേരം പുലർന്നപ്പോൾ ആയി നെത്തബാക്ക വനത്തശാക്ക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ കരയുക. വനത്തശാക്ക പരസ്പരം ആവലാതി പറയുക. ചില ആൾക്കാർ പറയാം എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, മറ്റേ ആൾ പറയാം എനിക്ക് കുട്ടികൾ എങ്കിലുണ്ടല്ലോ എനിക്കതുമില്ല. അങ്ങനെ ചില ആൾക്കാർ പറയണം എനിക്കെന്തില്ല എനിക്ക് പിന്നെ വീട്ടിൽ പോയ പ്രായമായ അങ്ങനത്തെ ഉമ്മയും ബാപ്പ, ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പരസ്പരം ആവലാതിപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് വഫീന റജുലുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ലാ യഹ്ലല്ലു ജഫ്നുഹു, അയാളുടെ കൺപോള നനഞ്ഞിട്ടില്ല, കണ്ണടം നനഞ്ഞിട്ടില്ല, വലാ തബ്തല്ലു ഐനു, അയാളുടെ കണ്ണുകൾ ഇറനണിഞ്ഞിട്ടില്ല, അയാൾക്കൊരു കരച്ചിലുമില്ല ഒന്നുമില്ല, റഹിയു സ്വദരി മുൻഷരിഹു, അയാൾ റഹിയു സ്വദറായിരുന്നു എന്ന് പറഞ്ഞാൽ മുത്തുമഇന്നു സ്വദറായിരുന്നു, ശാന്തമായ മനസ്സുള്ള ആളായിരുന്നു. മുൻഷരിഹു എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള പ്രസന്നമായ മനസ്സ്, മുഖത്തൊന്നും ഒരു കരച്ചിലും ഒന്നുമില്ല, സന്തോഷമാണ് അയാൾക്കുള്ളത്. അയാൾ അങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ നിന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. നഷീത്തുൽ കൽബി ഫരിഹു, നഷീത്തുൽ കൽബി, നല്ല ഉന്മേഷവാനാണ്, മനസ്സൊക്കെ നല്ല ഉന്മേഷവാനാണ്, ബേജാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫരിഹു, അയാൾ സന്തോഷവാനാണ്. ഫഅജിബ്നാ വല്ലാഹി കുല്ലൽ അജബ്, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വല്ലാത്ത അത്ഭുതം ഞങ്ങൾക്ക് തോന്നി. കാരണം എല്ലാ ആൾക്കാരെയും കരയുകയും പരസ്പരം ആവലാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഒരു പ്രശ്നമില്ലാതെ, ഒരു കുലുക്കുമില്ലാതെ ആളിരിക്കുന്നു. വ കുൽനാ ലഹു, അപ്പോൾ ഈസബ്നു ഹിഷാം പറയാൻ, ഇപ്പോൾ നായകനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ, അബുൽ ഫതഹുൽ ഇസ്കന്ദറിനെ കുറിച്ചാണ് ഇപ്പോൾ ഈസബ്നു ഹിഷാം പറയുന്നത്. ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്, റാവി ഈസബ്നു ഹിഷാം പറയാണ് ബത്തലിനെ കുറിച്ചാണ് ഈ പറയുന്നത്, ബത്തൽ വരുന്ന രംഗാണത്. അപ്പോൾ കുൽനാ ലഹു, ഞങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തോട് ചോദിച്ചു, മല്ലദി അമ്മനക്ക മിനൽ അതബ്, മല്ലദി അമ്മനക്ക, നിന്നെ നിർഭയനാക്കിയ കാര്യം എന്താണ്, മിനൽ അതബ്, നാശത്തിൽ നിന്ന്, ഒരു പ്രശ്നമില്ലായിരിക്കാനുള്ള കാരണം ഇവർക്ക് എന്താന്ന് ചോദിച്ചു. മല്ലദി അമ്മനക്ക മിനൽ അതബ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു നാശം വരാൻ പോകുന്നുണ്ടെന്ന് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒന്നിനെക്കുറിച്ച്, ഈ ഹലാക്കിനെക്കുറിച്ച്, ഈ നാശത്തെക്കുറിച്ച് നിർഭയനാക്കിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചു. മല്ലദി അമ്മനക്ക മിനൽ അതബ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഹിർസുൻ ലാ യഗ്റഖു സാഹിബുഹു, ഹിർസുൻ, അതൊരു ഉറുക്കാണ്, എനിക്ക് വേടില്ലായിരിക്കാൻ കാരണം എന്താ, ഒരു ഉറുക്ക്, ഒരു നറുക്ക്, ഉറുക്ക് എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ലാ യഗ്റഖു സാഹിബുഹു, ആ ഉറുക്ക് കയ്യിലുള്ള ആളെന്ത് ചെയ്യില്ല, ആ ഉടമ, അതിൻ്റെ ഉടമ മുങ്ങുകയില്ല, അയാൾ മുങ്ങൂല. ഇപ്പോൾ നിങ്ങളെല്ലാവരും മുങ്ങിയാലും ആ ഉറുക്ക് കയ്യിലുള്ളതുകൊണ്ട് എനിക്കൊരു ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. വലൂസിത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അൻ അംനഹ കുല്ലം മിൻകും, നിങ്ങളിൽ ഓരോരുത്തർക്കും നൽകാൻ ഉദ്ദേശിച്ചാൽ, ഹിർസൻ ഒരു ഉറുക്കാണ്, നൽകാൻ ഉദ്ദേശിച്ചാൽ അല്ല ഫാൽത്തു, എനിക്ക് അങ്ങനെ ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോൾ ഫക്കുല്ലുൻ റഹീബ ഇലൈഹി, എല്ലാവരും അയാളിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചു, ഞങ്ങൾക്ക് എല്ലാവർക്കും തരിയെന്ന് പറഞ്ഞു. വ അലഹ ഫിൽ മസ്അലത്തി അലൈഹി, ആ കാര്യത്തിൽ അദ്ദേഹത്തെ നിർബന്ധിച്ചു, അലഹറ നിർബന്ധിച്ചു, കമ്പൽഡ്. ഫഖാല, അപ്പോൾ നമ്മുടെ ഈ ആൾ പറഞ്ഞു, ഈ ഇങ്ങനെ ഇരിക്കുന്ന ആളുണ്ടല്ലോ, അയാളാണ് ബാബ ബത്തൽ അബുൽ ഫതഹുൽ ഇസ്കന്ദരിയാണ്. അദ്ദേഹം പറഞ്ഞു, ലൻ അഫ് അല ദാലിക, ഞാനത് ചെയ്യൂല, ഹത്ത യുഅ്തിയനി, എനിക്ക് നൽകുന്നത് വരെ, കുല്ലു വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഓരോരുത്തരും, ദീനാറൻ അൽ ആന, ഒരു ദീനാർ ഉപ്പ തരണം, പിന്നെ വയഅദുനി ദീനാറൻ, ഒരു ദീനാർ എനിക്ക് ഓഫർ ചെയ്യും വേണം, വഅദ യഅദു, ഇതാ സലിമ രക്ഷപ്പെട്ടാൽ, അങ്ങനെ കപ്പൽ കരക്കെത്തിക്കഴിഞ്ഞ് രക്ഷപ്പെട്ടാൽ ഒരു ദീനാറും തരണം, അപ്പോൾ ഓരോരുത്തരും രണ്ട് ദീനാർ കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അയാൾ പറഞ്ഞു, ആര്, നമ്മളെ നായകനെ. പിന്നെ റാവി തുടർന്ന് റിപ്പോർട്ട് ചെയ്യാണ് ഈസബ്നു ഹിഷാം. ഖാല ഈസബ്നു ഹിഷാം, ഈസബ്നു ഹിഷാം പറഞ്ഞു, ഫ നഖദനാഹു മാ തലബ, അദ്ദേഹം എന്താണോ ആവശ്യപ്പെട്ടത് അത് ഞങ്ങൾ നാണയമായി നൽകി എന്നാണ്. നഖദനാഹു, ആത്വൈനാഹു എന്നുള്ള അർത്ഥത്തിൽ നൽകി. വഅദ്നാഹു മാ ഖതബ, വഅദ്നാഹു മാ ഖതബ, അയാൾ ആവശ്യപ്പെട്ടത്, ഖത്തബ എന്നാൽ തൊലബ, ശരിക്കും വിവാഹം അന്വേഷിക്കുന്നതിനൊക്കെ ഖത്തബ എന്ന് പറയും. അദ്ദേഹം എന്താണോ ആവശ്യപ്പെട്ടത് അത് ഞങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ദീനാറ് രക്ഷപ്പെട്ടാൽ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ഞങ്ങൾ കൊടുക്കാമെന്നും വാഗ്ദാനം ചെയ്തു. വ അബത്തിയദുഹു ഇലാ ജൈബിഹി, അപ്പോൾ അയാളുടെ കൈ മടങ്ങി, അബ എന്ന് പറഞ്ഞാൽ എന്താ, റജാന്നല്ലേ, അദ്ദേഹത്തിൻ്റെ കൈ മടങ്ങി എങ്ങോട്ട്, ഇലാ ജൈബിഹി, അയാളുടെ പോക്കറ്റിലേക്ക്. അപ്പോൾ അയാളുടെ പോക്കറ്റിലേക്ക് അയാളെ കൈ അങ്ങോട്ട് പോയി എന്നർത്ഥം, അയാൾ ഉറുക്കെടുക്കാൻ പോകുകയാണ്, മനസ്സിലായോ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അബത് യദുഹു ഇലാ ജൈബിഹി ഫഅഖ്റജ ഖുത്അത ദീബാജൻ, അയാളൊരു പട്ടിൻ്റെ കഷ്ണം കൊണ്ടെടുത്തു, ഒരു ഒരു തുണി കഷ്ണം, ഫീഹ ഹുഖത്തു ആജ്, അതിലെന്തുണ്ടായിരുന്നു, ഒരു ആ പട്ടിൻ്റെ വസ്ത്രത്തിൽ എന്തുണ്ടായിരുന്നു, ഹുഖത്തു ഹുഖത്തു ഫീഹ ഫീഹ
ഹുക്കത്തു ആജ്. ആ പട്ടിൻ്റെ ആ ദീബാജ് അയാളെടുത്ത് പുറത്തേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മുന്തിയ ഇനം പട്ടാണ് ദീബാജ് എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു ഹൊക്കത്തു, ആ പട്ടിൻ്റെ തുണീൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു പാത്രമുണ്ട്, ഹൊക്കാറിന് ആ പാത്രമാണ്. ആജ് ആനക്കൊമ്പുണ്ടാക്കിയ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ സിന്നുൽ ഫീൽ, അതുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം അതങ്ങോട്ട് എടുത്തു. എന്നിട്ട് കത് ലുമ്മിന സ്വദുറുഹാരി കാൻ, ആ പാത്രത്തിൻ്റെ വായ്ഭാഗം, അതിൻ്റെ സ്വദുറെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗം, ആ പുറത്ത് കാണുന്ന തുടക്കത്തിലുള്ള ഭാഗം, വായ്ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് സ്വദുർ. അതിൻ്റെ മുകൾ ഭാഗത്ത്, അതിൻ്റെ വായ്ഭാഗത്ത് റിഖാഅൻ, അതിലെന്തുണ്ടായിരുന്നു, ഒരു റിഖാ ഉണ്ടായിരുന്നു. റിഖാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിർസനാണ്, ഉറുക്ക്, അതായത് പേപ്പറിലോ അല്ലെങ്കിൽ തോലിലോ ഒക്കെ എഴുതിയ ഉറുക്ക്, അതാണ് അതുണ്ടായിരുന്നു കയ്യിൽ. അത് അയാൾ എന്ത് ചെയ്തു, അതെടുത്തിട്ട് പിന്നെ കത് ലുമ്മിന സദുറുഹ റിഖാഅൻ വഹദഫ കുല്ല വാഹിദി മിന്ന, ഞങ്ങളിൽ എല്ലാ ഓരോരുത്തരെയും അതുകൊണ്ട് അദ്ദേഹം എറിഞ്ഞു എന്ന, ബി വാഹിദത്തി മിന്ന, അതിൽ ഓരോ ഉറുക്കെടുത്തിട്ട്. അങ്ങനെ വലമ്മ, എല്ലാവർക്കും ഉറുക്ക് കിട്ടി, വലമ്മ സലമത്തി സഫീനത്തു, അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ കപ്പൽ രക്ഷപ്പെട്ടപ്പോൾ എന്തോ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കപ്പൽ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു. വഹല്ലത്തിനൽ മദീനത്ത, അങ്ങനെ ഞങ്ങൾ പട്ടണത്തിൽ എന്ത് ചെയ്തു, ഇറങ്ങി. ആ സമയത്ത് ഇക്തുദൻ നാസ, ആദ്യൊരു ദിനാറ് അയാൾ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ഒരു ദിനാറോടെയും കൊടുക്കണമല്ലോ. ഇക്തുദൻ നാസ, ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, മാ വഅദൂഹു, ആ ജനങ്ങൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത ദിനാറ്. ഫനഖദൂഹു, അപ്പോൾ അതും അവർക്ക്, അവർ അദ്ദേഹത്തിന് നാണയമായി നൽകി. വൻതഹൽ അമ്രു ഇലയ്യ, അങ്ങനെ കാര്യം എൻ്റെ അടുത്തേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ റോളായി, ഞാനും ഒരു ദിനാറ് കൊടുക്കണമല്ലോ. ഹിസബ്നു ഹിഷാം പറയാം, ഫഖാല, അപ്പോൾ പിന്നെ ദഊഹു, അപ്പോൾ ഇയാൾ പറഞ്ഞു, നമ്മളെ പിന്നെ അബുൽ ഫത്വൽ ഇസ്കന്ദരി നായകൻ പറഞ്ഞു, ദഊഹു, അയാൾ അങ്ങോട്ട് വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ പോയി, ഫഖുൽത്തു ലഖ ദാലിക് ഫഖുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആര് പറയാ, ഈസബ്നു ഹിഷാം പറയാണ്. ഈസബ്നു ഹിഷാം ഇയാളോട് സ്വകാര്യമായിട്ട് പറയാണ്, ലഖ ദാലിക, ഞാൻ ഒരു ദിനാർ നിനക്ക് നൽകും. ലഖ ദാലിക്കാരന് ആ ഒരു ദിനാർ നിനക്കുണ്ട്, ഞാൻ തരും. പക്ഷേ ബാദാൻ തു അല്ലിമനി സിറ ഹാലിക, പക്ഷേ അത് തരണമെങ്കിൽ എന്ത് വേണം, ഇതിൻ്റെ സീക്രട്ട് എനിക്ക് പറഞ്ഞെണ്ണം. ബാദാൻ തു അല്ലിമനി, എന്നെ പഠിപ്പിച്ചതിന് ശേഷം, സിറ ഹാലിക്ക, നിൻ്റെ അവസ്ഥയുടെ സിർറ്. എന്താണ് അവസ്ഥയുടെ സിർറ്? എല്ലാ മനുഷ്യന്മാരും പേടിച്ചപ്പോൾ ഇയാൾ പേടിക്കാതെ നിന്നല്ലോ, അതിൻ്റെ സിറ എന്താന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിലൊന്നുമില്ല, ഒരു സിറുമില്ല. അനമിൻ ബിലാദിൽ ഇസ്കന്ദരിയ, ഞാൻ അലക്സാണ്ട്രിയക്കാരനാണ്, ഞാൻ അലക്സാണ്ട്രിയക്കാരനാണ്. ഫഖുൽത്തു, അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ കൈഫ നസറക സബ്റു വഖദലന, എങ്ങനെയാണ് താങ്കളെ ക്ഷമ തുണക്കുകയും ഞങ്ങളെ ക്ഷമ തുണക്കാതിരിക്കുകയും ചെയ്ത്, ക്ഷമ ഞങ്ങളെ വേർപ്പെട്ടു, ഫാറക്ക ഫാറക്കന. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഒരു പാട്ടിലൂടെയാണ്. ഫ അൻഷദ യഖൂലു, അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടിക്കൊണ്ട് പറഞ്ഞു, വൈക ലൗല സബ്റു മാ കുൻതു മലഅതുൽ കീസ തിബ്ര ലൻ യനാല അൽമജ്ദ മൻ ലാഖ ബിമാ യഗ്ഷാഹു സദ്ര. വൈക്ക, നിനക്ക് നാശം, നിനക്കെന്താ തോന്നുന്നു ആലോചിച്ചൂടെ, ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ എന്ന് പറയുന്നത്. വൈലക്ക എന്നാണ് അർത്ഥം, വൈക്ക എന്ന് പറഞ്ഞാൽ എന്താണോ, തീരെ കഥല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. വൈക്ക, നിനക്ക് നാശം. ലൗല സബറു, ക്ഷമയില്ലെങ്കിൽ, മാ കുന്തു, ഞാനാകുകയില്ലായിരുന്നു, മലഅത്തുൽ കീസ, ഈ സഞ്ചി നിറക്കുന്നവനാകില്ലായിരുന്നു, തിബറൻ, സ്വർണത്താൽ. എല്ലാവരും രണ്ട് ദീനാറ് സ്വർണ്ണ നാണയം കൊടുത്തല്ലോ, അത് കിട്ടാൻ കാരണം എന്താ, ഞാൻ ക്ഷമിച്ചു, അതുകൊണ്ടാണ്. ലൈ യനാലൽ മജ്ദ മൻ ലാഖ ബിമാ യഗ്ഷാഹു സദ്ര, ലൈ യനാലൽ മജ്ദ, മഹത്വം നേടുകയില്ല, മൻ, ഒരാൾ, ലോക്ക സ്വദറൻ, അയാളുടെ മനസ്സിടുങ്ങി, ബിമാ യഗ്ഷാഹു, അയാളെ ആവരണം ചെയ്ത പ്രയാസം കൊണ്ട്. ഒരാളെന്തേലും പ്രയാസം അയാളെ ആവരണം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മനസ്സ് ഇടുങ്ങുന്ന ആളെ, അല്ലെങ്കിൽ മനസ്സ് വളരെ നേരോടാകുന്ന ആൾക്ക് ഒരിക്കലും മഹത്വം നേടാൻ കഴിയില്ല. എന്ത് പ്രയാസം വന്നാലും വിശാലമായ മനസ്സോടെ നേരിടാൻ കഴിയണമെന്നുള്ളതാണ്. പിന്നെ പിന്നെ അയാൾ പറയുകയാണ്, സുമ്മമാ അഖബനി സഅത്ത, പിന്നെ സമയം എന്നെ പിന്നിട്ടില്ല, ഏതവസ്ഥയിൽ, മാ ഉഅതീതു ദുറൻ, എനിക്കൊരു ഉപദ്രവം നൽകപ്പെടുന്നു ആ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ, പിന്നെ സമയം കഴിഞ്ഞു, അങ്ങനെ കപ്പൽ മുങ്ങേ, എനിക്ക് ഉപദ്രവം ഉണ്ടാകുക ചെയ്തില്ല, എനിക്ക് നേട്ടം തന്നെ ഉണ്ടായത്. ബൽ ബിഹി അഷ്തദ്ദു അസ്ര, പിന്നെന്താണ്, ബൽ ബിഹി അഷ്തദ്ദു അസ്ര,
എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. മാത്രമല്ല ഇതുകൊണ്ട് എന്താ എനിക്കുണ്ടായത്, അഷ്തദ്ദു അസ്ര ഉഷ്തുദ് ബിഹി അസ്രി എന്ന് പറഞ്ഞില്ലേ തോഹാ സൂറത്തിൽ, അതായത് അതുകൊണ്ട് എനിക്ക് ശക്തി കൂടുക ചെയ്തത്. അസർ എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ മുറുക്കുക എന്നാണ് അർത്ഥം. ഇഷ്ടദ്ദൽ അസറ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ശക്തി കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശക്തി കൂടുകയാണ് ചെയ്തത്, കാരണം ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടിയല്ലോ. വബിഹി ഉജ്ബറു അജ്ബുറു കസ്ര, എൻ്റെ തകരാറിന് അല്ലെങ്കിൽ എൻ്റെ പിന്നെ എല്ലാ ബുദ്ധിമുട്ടിനെയും തകർച്ചയെയും അതിനെ എനിക്ക് പരിഹരിക്കാനും കഴിയും ഇതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടി, ശക്തി കൂടുകയും എൻ്റെ എല്ലാ പിന്നെ ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കാനും എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളെപ്പോലെ ഞാനാണ് മരിക്കുകയാണെങ്കിലോ, ഞാനും മുങ്ങി മരിക്കുകയാണ്, നിങ്ങളും മുങ്ങി മരിച്ചതുപോലെ ഞാനും മുങ്ങി മരിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ചോദിക്കാൻ ആളൊന്നും ഇല്ലല്ലോ. രക്ഷപ്പെട്ടാലിപ്പോൾ എനിക്ക് നേട്ടം തന്നെയാണ്. മുങ്ങി മരിച്ചാലോ, മുങ്ങി മരിച്ചാലും ഇപ്പോൾ എന്താ പ്രശ്നം, നിങ്ങളാരും ചോദിക്കാൻ വരില്ലല്ലോ, കാരണം നിങ്ങളും മുങ്ങി മരിച്ചു, ഞാനും മുങ്ങി മരിച്ചു. വലോ അന്നിൽ യോമ ഫിൽ ഖർഖ, വലോ അന്നീ ഞാനാവുകയാണെങ്കിൽ, അല്ലയോമ ഇന്ന് ഫിൽ ഖർഖ മുങ്ങി ഖരീഖ് ജമ്മു ഖർഖ, മുങ്ങി മരിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ആവുകയാണെങ്കിൽ, ലമാ കുല്ലിഫ്തു ഉദ്ര, എന്നോട് ബാധ്യതയാക്കപ്പെടുകയില്ല, എനിക്ക് ബാധ്യതയില്ല. ഉദ്രൻ ഒരു കാരണം ബോധിപ്പിക്കൽ, അത് ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാരണം ബോധിപ്പിക്കേണ്ട ഒരു തെക്കിലീഫും ഒരു ബാധ്യതയും എനിക്കില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും മുങ്ങി മരിക്കും, ഞാനും മുങ്ങി മരിക്കും, മുങ്ങി മരിച്ചിട്ടില്ലെങ്കിലോ എനിക്ക് നേട്ടാണ്. അപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള നിലക്കൊരു കളിയാണിത്. അപ്പോൾ ആ നിലക്ക് ആൾക്കാരുടെ ആ സമയത്തെ ഒരു പ്രയാസത്തെ മുതലെടുത്തുകൊണ്ട് ഇയാൾ ആളുകളെ പറഞ്ഞ് വശത്താക്കി പറ്റിച്ച് പണം നേടി. അപ്പോൾ അതാണ് ഈ ഈ മക്കാമയിലെ കുതിയത്തതാണ്. മനസ്സിലായാലും എനിക്ക് ഈ മക്കാമയിലെ കുതിയത്ത് എന്താണെന്നുള്ളത്, ഇതിലെ കുതിയത്ത് ഇസ്തിജിത ആവും ഒരു മക്കാമയുടെ തീം. എങ്ങനെയെങ്കിലും ആൾക്കാരെ പണം തട്ടിച്ചു വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ആ പണം വെട്ടിച്ച് ആൾക്കാരുടെ പണം വെട്ടിച്ച് വശത്താക്കുക, കൈവശപ്പെടുത്തുക എന്നുള്ള ആ ഒരു സംഭവം, ഇതിലുള്ള കുതിയത്ത് എങ്ങനെയാണ് നടന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ ഈ മക്കാമയുടെ മജ്ലിസ്, ഇവിടെ മജ്ലിസ്, ഈ മക്കാമ നടക്കുന്നത് ഒരു കപ്പലിലാണ്, ഒരു സഫീനത്തിലാണ് അല്ലേ. അതാണ് ഈ മക്കാമക്ക് ഒരു റാവി ഉണ്ട്. ആരാണ്? ഈസബിൻ ഹിഷാമാണ്. ആരാണ് ഈ മക്കാമയുടെ ബത്തൽ? ബത്തൽ ആരാണ്? അബുൽ ഫതഹുൽ ഇസ്കന്ദരിയാണ് ഇതിൻ്റെ ബത്തൽ. അപ്പോൾ ഈ മക്കാമ ആരുടേതാണ്? ബദിയുസമാൻ ഹമദാനിയുടെ മക്കാമയാണ് മക്കാമ. ഇത് മക്കാമ എഴുതിയിരിക്കുന്നത് ബദിയുസമാൻ ഹമദാനി. അദ്ദേഹത്തിൻ്റെ മക്കാമയിലെ ഈ കഥ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? റാവി, റാവി ഈസബിൻ ഹിഷാം. ഈ മക്കാമയിലെ നായകൻ ആരാണ്? അബുൽ ഫതഹുൽ ഇസ്കന്ദരി. അദ്ദേഹമാണ് ഇതിലെ മുക്കുതി. മുക്കുതി പറഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ആളാരാണ്, അദ്ദേഹമാണ്. അപ്പോൾ മക്കാമയുടെ ആ ഘടകങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു, അത് ഇതിൽ ഏതൊക്കെയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. അൽ മക്കാമത്തുൽ ഹിർസിയ, അൽ മക്കാമത്തുൽ ഹിർസിയത്തു മക്കാമത്തുൻ മിൻ മക്കാമാത്തി ബദീഉ സമാൻ അൽ ഹമദാനി. ബദീഉ സമാൻ ഹമദാനിയുടെ മക്കാമകളിലെ ഒരു മക്കാമയാണ് മക്കാമത്തുൽ ഹിർസിയ. റാവിയത്തുഹു, ആ മക്കാമയുടെ റാവി റിപ്പോർട്ടർ ഈസബിൻ ഹിഷാമാകുന്നു. വ ബത്തലുഹു, അതിൻ്റെ നായകൻ അബുൽ ഫതഹുൽ ഇസ്കന്ദരി ആകുന്നു. അബുൽ ഫതഹിൽ ഇസ്കന്ദരി. യർവി ഇബിനു ഹിഷാം, ഇബിനു ഹിഷാമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ഹവാദിസഫിൽ ഹിക്കായത്തി, ഈ കഥയിലെ സംഭവങ്ങളെ. മജ്ലിസുൽ ഹിക്കായത്തി, ഈ കഥ നടക്കുന്ന ലൊക്കേഷൻ. മഖാമുഹു, അത് തന്നെ എൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? അൽ ഫുൽക്കു ഫിൽ ബഹരി, കടലിലുള്ള ഒരു കപ്പലാണ്. വഫീഹി അർ റുക്കാബു വൽ മുസാഫിറൂന ഇല മഖാനിൻ ബഈദിൻ, ആ കപ്പലിൽ അതിൽ ദൂര ദേശത്തേക്ക് യാത്ര പോകുന്ന ആളുകളുണ്ട്. വലമ്മ ജന്നല്ലയിലു, രാത്രി ഇരുട്ടായപ്പോൾ, ഖസിയത്തുഹും സഹാബത്തുൻ, അവരെ ഒരു കാർമേഘം പൊതിഞ്ഞു. ബിരീഹിൻ, ഒരു കാറ്റോടുകൂടെ. തുസീറുൽ അംവാജ, ആ കാറ്റ് തിരമാലകളെ ഇളക്കി മറിക്കുന്നു. മാൽ അംതാരി, മുകളിൽ നിന്ന് മഴയോടുകൂടെ. ഇസാറത്തൻ ഹായിലത്തൻ, ഭീകരമായ ഒരു ഇളക്കി മറിക്കൽ. വശറാൻ നാസു യബ്തഹിലൂന ഇലല്ലാ, ആളുകൾ അള്ളാഹുവിലേക്ക് കേണാപേക്ഷിക്കാൻ തുടങ്ങി. വയതദറഊന, അള്ളാഹുവിലേക്ക് കേണാപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ തുടങ്ങി. മിമ്മാ യുസീബുഹും മിൻ മസായിബ, അവരെ നേരിടുന്ന പ്രയാസങ്ങൾ കാരണം, പ്രയാസങ്ങളാൽ, അതിൽ അതിൽ നിന്ന് കേണാപേക്ഷിക്കുക, കരയുക, അങ്ങനെ ആയിത്തീർന്നു. വലൈസലദേഹിം, ജനങ്ങൾക്കില്ല ഇല്ലൽ ബുക്ക ഉൻ നഹീബു, കരച്ചിലും തേങ്ങലും അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ ഫതള്ളാഹറൽ ബത്തലുൽ ഫറഹ വൽ അംന, ആ സമയത്ത് നമ്മുടെ ബത്തൽ എന്ത് ചെയ്തു? നടിച്ചു, അഭിനയിച്ചു. അൽ ഫറഹ വൽ അംന, അയാൾ സന്തോഷവും സുരക്ഷിതത്വവും അഭിനയിച്ചു. വലൈസ ഫീ വജീഹി അസറുൽ ഖൗഫി വൽ മഹാബ, അയാളുടെ മുഖത്ത് പേടിയുടെയോ ഭയത്തിൻ്റെയോ ഒരു അടയാളവുമില്ല. വഖ്തറബ മിൻഹു വസഅലഹു, അപ്പോൾ നമ്മുടെ റാവി എന്ത് ചെയ്തു? അയാളുടെ അടുത്തേക്ക് ചെന്നു. വസഅലഹു, അദ്ദേഹത്തോട് ചോദിച്ചു. അൻ സബബി അംനിഹി, അയാളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാരണത്തെക്കുറിച്ച്.
വസിഖത്തിഹി ബിനഫ്സി, അയാളുടെ കോൺഫിഡൻസിനെ കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചും ചോദിച്ചു. അപ്പോൾ റാവിയോട് അദ്ദേഹം പറഞ്ഞു, അനൽ ഹിർസിൽ ഖാസ് ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രത്യേക ഉറുക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ ജനങ്ങളോട് മൊത്തം അദ്ദേഹം പറഞ്ഞു എന്നുള്ള ആ നിലക്കാണ്. വലൗഷാ, അദ്ദേഹം ഉദ്ദേശിച്ചാൽ, യുംകിനുഹു, അദ്ദേഹത്തിന് സാധിക്കും, അൻ യുഖല്ലിസഹും, അവരെ മൊത്തം രക്ഷപ്പെടുത്താൻ, ബിവാസിത്തത്തിൽ ഹിർസി, ഈ ഒരു ഉറുക്കിലൂടെ. വമിൻ ദാലിക തസ്മിയത്തുൽ മഖാമ, ഈ ഒരു ഉഖ്ദാനുള്ളതിലെ തീം, ഇതിൽ നിന്നാണ് മക്കാമക്ക് പേര് വെച്ചിരിക്കുന്നത്, അൽ മക്കാമത്തുൽ ഹിർസിയ. ഫലജ അർ റുഖാബ് കുല്ലുഹും ഇലൈഹി, അപ്പോൾ യാത്രക്കാരൊക്കെ അദ്ദേഹത്തിൽ അഭയം തേടി, ത്വാലിബല്ലഹുൽ ഹിർസ, അദ്ദേഹത്തോട് ഉറുക്ക ആവശ്യപ്പെട്ടുകൊണ്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഉഖല്ലിസുക്കും ബി വാസിതത്തുൽ ഹിർസി ഇല്ല ഇദ അഅതൈതും ലി ദീനാറൈനി അജ്റൻ, ദീനാറൻ മുഖദ്ദമൻ വ ദീനാറൻ ബാദൽ ഖലാസി, ലാ ഉഖല്ലിസുക്കും ബി വാസിതത്തുൽ ഹിർസി, ഈ ഹിർസിലൂടെ നിങ്ങളെ ഞാൻ രക്ഷിക്കുകയില്ല, ഇല്ല ഇദ അഅതൈതും ലി ദീനാറൈനി, എനിക്ക് രണ്ട് ദീനാർ നൽകിയാൽ അതിൽ അല്ലാതെ, അജ്റൻ പ്രതിഫലമായിട്ട്, ദീനാറൻ മുഖദ്ദമൻ ഒരു ദിനാറ് അഡ്വാൻസായിട്ടും, വ ദിനാറൻ ബാദൽ ഖലാസി മറ്റേ ദിനാറ് രക്ഷപ്പെട്ടതിന് ശേഷവും. ഫത്തഫഖു, അപ്പോൾ ജനങ്ങളെല്ലാവരും അതിൽ ഒത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏകാഭിപ്രായക്കാരായി. അപ്പോൾ ഫഅലുഹു, അവർ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. വലം യുസിബുഹും ഷേ ഉൻ, അവർക്കൊരു വിപത്തും ഉണ്ടായില്ല. ഇല്ല അന്നഹും ഹസിറു ദനാനീറഹും, എന്താ ഇപ്പോൾ വിപത്ത് ഒന്നും ഉണ്ടായില്ല, പക്ഷേ എന്താ ഉണ്ടായത്, എന്തല്ലാതെ അവരുടെ ദീനാറുകളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. ഹസല മുക്തി മാ ഹസല, മുക്തിക്ക് എന്ത് ചെയ്തു, നമ്മൾ തട്ടിപ്പ് നടത്തിയ നായകന് അയാൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്തു, നേടാനുള്ളതൊക്കെ നേടുകയും ചെയ്തു. വബാദൻ സിറാഫിൻ നാസിമിനൽ മജ്ലിസി, ജനങ്ങളൊക്കെ ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ, യസ് അലു റാവി, നമ്മുടെ റാവി ചോദിക്കുന്നു, ലിൽ ബത്തലി, നായകനോട്, അബുൽ ഫതഹുൽ ഇസ്കന്ദരിയോട്, ഈസബിൻ ഹിഷാം ചോദിക്കുന്നു, അൻ സിഖത്തിഹി ബിൻ അഫ്സിഹി വ അംനിഹി, അയാളുടെ നിർഭയത്വത്തെക്കുറിച്ചും അയാളുടെ ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിച്ചു. സബരിഹി അൻ ദ മുസാദഫത്തിൻ നവാഇബി, അപകടങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോഴുള്ള ക്ഷമയെക്കുറിച്ചും ചോദിച്ചു. സാദഫ യുസാദിഫ മുസാദഫത്ത്, യാദൃശ്ചികമായി സംഭവിക്കുകയാണ്, യാദൃശ്ചികമായി സംഭവിക്കുന്നതിനാണ് പറയാം, ആകസ്മികമായി സംഭവിക്കും. നായിബത്ത് ജമന്ന വായിബ് പറഞ്ഞാൽ മസായിബ്. ഫയഖൂലു മുർത്തജിലൻ, അപ്പോൾ അദ്ദേഹം നൈമിഷികമായിട്ട് പറയുന്നു, അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു വാചകം കവിതയായിട്ടാണല്ലോ പറയുന്നത്. ഹാദ സബറു കസബനി ദനാനീറ, ഈ ക്ഷമയാണ് എനിക്ക് നേടിത്തുന്നത്, എന്ത്, സ്വർണ്ണ നാണയങ്ങൾ, ദീനാറുകൾ. വലൗ കുന്ന ഖർഖ, നമ്മളെല്ലാവരും മുങ്ങി മരിക്കുകയാണെങ്കിൽ, ലമാ കുന്തു മസ്ഊലൻ അനിൽ ഹിർസി, ഈ ഉറുക്കിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടുകയുമില്ല. ലി അന്നനി അയ്ദൻ ഉസീബുമായി ഉസീബുക്കും, കാരണം നിങ്ങൾക്കെന്താണോ പിന്നെ സംഭവിക്കുന്നത്, ആപത്ത് പിണയുന്നത്, ആ ആപത്ത് എനിക്കും പിണയും. ഫഹാദിഹി ഹിയൽ കുദിയത്ത് ഫിൽ മക്കാമത്തി, അപ്പോൾ ഈ മക്കാമയിലുള്ള ഒരു ചതി, അല്ലെങ്കിൽ ഇതിലുള്ള പിന്നെ ആളുകളെ ഹിദായ നടത്തിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പണം നേടുന്ന രീതി കുതിയത്ത്, അതാണ് അത്, ഇതാണ് ഈ കഥയിലുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.